നമസ്കാരം. വരൂ സർ, വരൂ വരൂ വരൂ. ക്ഷമിക്കണേ സാർ, അല്പം വൈകി. താങ്കൾ വന്നതേ വലിയ കാര്യം. വരൂ വരൂ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇതിനെ എന്തിനാണ് കൊണ്ടുവന്നത്? ഇവളെന്റെ ഭാര്യ. സോറി സാറേ. മുഹൂർത്തം നേരം തുടങ്ങി. പെണ്ണിനോട് വരാൻ പറയൂ. കല്യാണക്കുറി അങ്ങോട്ട് വായിക്കായിരുന്നു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ജോഡി പൊരുത്തം നന്നായിട്ടുണ്ടല്ലേ. അത് നിന്റെ ഭംഗിയൊന്നുമില്ല. വേഗം പോണം, വേഗം രക്ഷപ്പെടാം. വണ്ടി എടുക്കണം, വേഗം വണ്ടി എടുക്കുക, വേഗം തിരികെ തിരികെ. കല്യാണ തീയതി നിശ്ചയം. വരും ചിങ്ങമാസം 17-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:30-ക്കും 9:50-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തില് ഈ വിവാഹം. കോർട്ടിലേക്ക് പോകുന്ന വഴിയില് അങ്ങനെ ആൾക്കാര് എന്നെയും കോൺസ്റ്റബിളിനെ വളഞ്ഞു. സാറ് പെട്ടെന്ന് ഒന്ന് വരൂ. ഹലോ, കേൾക്കുന്നില്ല? ഹലോ ഹലോ സാർ, എവിടെയാ പോ? ഞങ്ങൾ ചക്കരപ്പൊമ്പ റോഡിലാ സാറേ. പെട്ടെന്ന് വാ സാറേ. ഞാൻ എത്തിക്കഴിഞ്ഞു. അവനെ പിടിക്കണ, വെട്ടറ അവനെ, ഓടി രക്ഷപ്പെടുത്തവൻ. ഏയ് നിന്നടാ, ഏയ് അവനെ വെട്ടറ, വെട്ടറ അവനെ, വെട്ടറ. ആ വെട്ടെ, ഇരുന്ന് കൊടുക്ക. കണ്ണൻ, നിനക്കൊന്നും പറ്റിയിട്ടില്ല. കണ്ണൻ ധൈര്യമായിട്ടിരിക്കേ. കണ്ണൻ, കണ്ണൻ, നിനക്കൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കേ. കണ്ണൻ, കണ്ണൻ തുറ. എന്താ പരമു, നമുക്കുള്ള മര്യാദ കുറഞ്ഞു വരുവാണോ? തനിക്കൊക്കെ എന്തിനാണോ മര്യാദ? തെമ്മാടി ആണാണെങ്കിൽ എന്നോട് പൊരുത്തമായിരുന്നു, അല്ലാതെ എന്നോടൊപ്പം ജോലി ചെയ്യുന്നോല്ല. നീ ഒരു MBയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഓർക്കണം, സൂക്ഷിക്കണം. ആ പോസ്റ്റ് മര്യാദ ഇരുന്നോണ്ട് മാത്രമാണ് ഇതുവരെ നിന്റെ മേത്തെ ഞാൻ കൈവയ്ക്കാത്തത്. പരമു, അത് നിനക്ക് വെച്ച കെണിയായിരുന്നു. അബദ്ധത്തിലാണ് SI അതിൽ ചെന്ന് വീണത്. അയാൾക്ക് അല്പായസാണ്, ഞാനെന്ത് ചെയ്യാനാ അതിന്? കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്തോന്ന് ചെയ്യും? നിന്നെ പോലെ എത്ര രത്ര ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഒന്ന് പോടാ. എടാ, നീ കാണുന്ന മറ്റുള്ളവർ പോലല്ല ഞാൻ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ജീവൻ പോലും കൊടുക്കും, പക്ഷെ എന്നോട് കളിച്ചാൽ ജീവൻ എടുക്കും ഞാൻ. നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വെറും ഒരു പുഴുവ. നിന്റെ തലപ്പത്ത് പവറിലിരിക്കുന്നവരല്ല എന്റെ ആൾക്കാരാണ്. എന്താ പേടിപ്പിക്കാണോ? കോൺസ്റ്റബിൾ ആയാലും ശരി, കമ്മീഷണർ ആയാലും ശരി, തോക്കെടുത്ത കഴിഞ്ഞാലോ 2 മിനിറ്റ് മതി നിന്നെ വെടിവെച്ച് കൊല്ലാൻ. ഇത് നിനക്ക് അവസാനത്തെ വാണിംഗ് ആണ്. കണ്ണൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. നിന്റെ മകനെ രക്ഷപ്പെടുത്തി എന്ന് കരുതണ്ട, അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെയാ. ഇപ്പോഴെങ്ങനുണ്ട്? ബോധമുണ്ട് സർ. ഒന്ന് പുറത്ത് നിൽക്കാവോ, ഒന്ന് സംസാരിക്കാന. കണ്ണ, കണ്ണ,
വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. അന്ന് കോൺസ്റ്റബിൾ പറഞ്ഞത് ഇപ്പോഴാ സംഭവിച്ചത്. നല്ലവനാണെങ്കിൽ ഒരുപാട് കാലം ജീവനോടെ ഇരിക്കില്ലെന്ന് പറഞ്ഞല്ലേ. അത് ശരിയല്ല കണ്ണാ, വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. എന്താടാ, നിയമത്തെ അനുസരിച്ച് തെറ്റായിപ്പോയോ? ഒരു നല്ല പോലീസുകാരൻ അവാർഡല്ലേ കിട്ടേണ്ടത്? ഹരിവാൾ കൊണ്ട് വെട്ടല്ലോ. നിന്നെ വെട്ടിയതാരാ? എന്താ സംഭവിച്ചെന്ന് പറ, ഞാൻ നോക്കിക്കോളാം. കണ്ണാ കണ്ണാ, നീ മധുവിന്റെ വീട്ടിൽ വരാമെന്നാണല്ലോ പറഞ്ഞ്, പിന്നെ എങ്ങടാ പോയത്? ഞാൻ നോക്കിക്കോളാം. പരമസാർ കണ്ണാ കണ്ണാ കണ്ണാ, ഇങ്ങോട്ട് നോക്കിയ കണ്ണാ കണ്ണാ, ഡോക്ടർ. Sorry, he's no more. സന്തോഷമായോ? ചെറിയ കൊച്ചിന് അച്ഛനില്ലാതാക്കിയില്ലേ? എന്തായി പറയുന്നത്? എന്താ മതി, അഭിനയിക്കരുത്. നിങ്ങളുടെ അഭിനയെ ഈ നാട്ടുകാർ വിശ്വസിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഞാനോ അഭിനയിക്കുന്നോ? അതെ. കണ്ണന്റെ ഈ മരണത്തിൽ ഒരു ബന്ധമില്ലാത്ത പോലെ നിൽക്കുന്നില്ലേ? ഇതിന്റെ പേരാ സാറേ അഭിനയം. വെറുതെ മണ്ടത്തരം പറയല്ലേ. ഭാര്യനെ വിളിച്ചോണ്ട് എന്നെ നിശ്ചയത്തിന് വന്നു, അതേസമയം കണ്ണനെയും കൊന്നു. കണ്ണനെയോ? ഞാനോ? കണ്ണനെ ഞാനല്ലോ കൊന്നത്, ആ സാറിന്റെ ആൾക്കാരാണ്. ഓ, അപ്പൊ നീ വേറെ, മന്ത്രിയുടെ ആൾക്കാർ വേറെയാണോ? പറ, എന്തിനാ കണ്ണനെ കൊന്നത്? അവൻ നല്ലവനായതാണോ തെറ്റ്? അവന്റെ കുടുംബം തന്നെ നശിപ്പിച്ചില്ലേ? നന്ദൻ, വെറുതെ എമോഷണൽ ആകരുത്. സത്യാവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുവാടാ സത്യം? നീ തെറ്റായ ആളാണ്, എല്ലാ സത്യം അറിഞ്ഞോണ്ട് തന്നെയാണോ പറയുന്നത്? ഏയ്, എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്ത് തന്നെയാ. നിന്നെ പോലെയുള്ളവനൊക്കെയുള്ള ഈ ലോകത്തിൽ എന്നെ പോലെയുള്ളവനൊക്കെ ഭ്രാന്തന്മാര് തന്നെ. എല്ലാറ്റിനും പരിധിണ്ടോ? എന്തേ, നീ ചെയ്ത കൊലപാതകം പുറത്തറിയുന്നുള്ള പേടിയാണോ? എടോ കണ്ണനെ ഞാനല്ല കൊന്നത്. അവൻ മരിക്കുമ്പോ പരമോ പരമോ നിന്റെ പേര് പറഞ്ഞിട്ടാണോ ചത്തത്? എന്റെ പേര് പറഞ്ഞ് ചത്താ ഞാനാണോ കൊന്നതെന്ന് അർത്ഥം? അതെ, നീ തന്നെ കൊന്നത്. നിന്നെ പോലെ ഒരു വൃത്തികെട്ട മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ല. എടോ ഞാൻ ദുഷ്ടൻ തന്നെ, പോയി പണിയൊക്ക. നിന്റെ ജന്മം തന്നെ തെറ്റാണ്, അതുകൊണ്ടാണ് നീ തെറ്റ് ചെയ്യുന്നത്. എന്താ ആവശ്യം പറഞ്ഞോണ്ടല്ലോ, കണ്ണനെ ഞാനല്ലോ കൊന്നത്, ദൈവത്തിനറിയാം. നീ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ, എന്താ സംഭവിക്കാന്ന് അറിയില്ല. എന്തേ പേടിപ്പിക്കുവാണോ? അതോടോ ഞാൻ പേടിപ്പിക്കാണ്? ഞാൻ വിചാരിച്ചാ ഇപ്പൊ തന്നെ നിന്റെ ബിഹേവിയർ വെച്ച് നിന്റെ ജോലി ഇല്ലാതാക്കാൻ പറ്റും. ഇല്ലാതാക്കടാ, എന്നെ കൊണ്ടും പറ്റൂടാ ഇൻസ്പെക്ടർ ആവാൻ. നിന്റെ ജീവിതകാലം മുഴുവൻ കാക്കി യൂണിഫോം ഇടാത്ത രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കും, കാണണോ? കഴിവെങ്ങി ചെയ്യടാ. ജീവിക്കാൻ പഠിക്കണം എന്നാ പറയണേ. നല്ലവരാണെങ്കിൽ കുറെ കാലം ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ ജീവിതകാലം മുഴുവൻ കാക്കി യൂണിഫോം ഇടാത്ത രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കും, കാണണോ?
ഇതേ നാട്ടിൽ എനിക്ക് ഇൻസ്പെക്ടർ ആകണം. ഞാൻ പറയണതെല്ലാം താൻ ചെയ്യുമോ? ചെയ്തോളാം. മിസ്റ്റർ നന്ദൻ, നിങ്ങൾ തരുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കെതിരെ തിരിയുന്ന നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? അറിയാം സർ. നിങ്ങൾ സ്വയം തന്നെ യാതൊരു നിർബന്ധവുമില്ലാതെ ഇത് തരുന്നത്? അതെ സർ, ഇതെന്റെ മാത്രം താല്പര്യമാണ്. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. കേശവൻ ചിറ്റ്ഫണ്ട് കേസിൽ ഞാൻ അസിസ്റ്റന്റ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തെറ്റ് ചെയ്യുന്നവൻ എന്തായാലും ഒരു ദിവസം ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നന്ദ ഇൻസ്പെക്ടർ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നോടുള്ളപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ നന്ദനെ പോലെ സിൻസിയർ ഓഫീസറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല പേരും മര്യാദയും കിട്ടും. എന്തടോ ഇത്രയും പെട്ടെന്ന് കോടതി എത്തിയോ? ഇപ്പൊ ഞാനാ ഇവിടെ ഇൻസ്പെക്ടർ, നീ ക്രിമിനൽ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. തനിക്കങ്ങനെ വെടിവെക്കണമെങ്കിൽ എന്റെ ഈ നെഞ്ചത്ത് വെക്കുക ഇൻസ്പെക്ടർ, കാരണം അങ്ങനെ ചാവുന്ന എനിക്ക് മര്യാദ. സോ കോടതി പോകുന്ന വഴിക്ക് ഇൻസ്പെക്ടർ പരമു കോൺസ്റ്റബിൾ ദാസിനെ വെടിവെക്കാൻ നോക്കി രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവിച്ചപ്പോ ഇൻസ്പെക്ടർ നന്ദൻ അവനെ വെടിവെച്ച് കൊന്നു. അതല്ലേ, നിന്നെ കൊല്ലാനുള്ള യോഗ്യത എനിക്കില്ല. ചേട്ടാ, ഞാൻ ചോദിച്ച ഇൻസ്പെക്ടർ പ്രൊമോഷൻ നിങ്ങൾ തന്നു. പകരം നിങ്ങൾ ചോദിച്ച ആള് ഇതോ ഇവിടെ ഉണ്ട്, എടുത്തോളൂ. നീ എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് എന്റെ കോടതിയിൽ നിനക്ക് മരണം വിധിക്കുന്നു. Thank you.
അവനെ ശക്തി പറമ്പു വേണ്ട പറമ്പു വേണ്ട സമ്മതിക്കുന്നു പരമു, നീ ഒരു പുലി തന്നെ. ഇവരെയൊക്കെ അടിച്ചിട്ടതിന് ഗവൺമെന്റ് വേണേ നിനക്ക് മെഡൽ തരും. എന്നെ കൊണ്ട് കഴിയില്ല. എന്തുവാടാ നല്ലവനെ പോലെ നോക്കുന്ന? ഈ നാട്ടിൽ വന്നത് തൊട്ട് ഈ കാരണം ഞാൻ എന്തുമാത്രം വേദനിച്ചു, കഷ്ടപ്പെട്ടു, അപമാനപ്പെട്ടു. എന്റെ വിശ്വാസമാണ് നീ ഇല്ലാതെയാക്കിയത്. എനിക്ക് കാണുന്ന എന്നെ ഇഷ്ടമല്ല, എന്നെ കാണുന്ന എനിക്ക് ദേഷ്യമുള്ളവന്. ആ ദേഷ്യം എന്നെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇല്ലാതാക്കോടാ. എന്തിനാണ് നന്ദൻ? എന്തിനാ? നിന്റെ കൂടെ ജോലി ചെയ്ത കണ്ണനെ നീ കൊന്നില്ലേ? അതിനു വേണ്ടിയാടാ. അതോ നന്ദൻ കണ്ണനെ ഞാനല്ല കൊന്നത്. നന്ദ എന്നെ വിശ്വസിക്കണം. എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല? ഞാൻ വിജയിക്കണമെന്ന് വിചാരിച്ച സമയത്തൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നീ എന്നെ മാറ്റി നിർത്തി വിജയിക്കണമെന്ന് വിചാരിക്കുമ്പോ നീ തോൽക്കാണെന്ന് എന്താ? എന്നെ വെറുതെ ശത്രുവായി കാണല്ലേ നന്ദാ? ഒരു പേഴ്സണൽ വെഞ്ചൻസിന് വേണ്ടി നിന്റെ പ്രൊഫഷനെ സ്പോയിൽ ചെയ്യല്ലേ നന്ദാ? എന്നെ പോലെ ഒരു ദുഷ്ടൻ നന്നാവണമെങ്കിൽ ഒരുപാട് വർഷങ്ങളാവും. പക്ഷെ നിന്നെ പോലെ ഒരു നല്ലവൻ ചീത്തയായി പോവാൻ അധികം സമയമൊന്നും വേണ്ട നന്ദൻ. ഞാൻ പറയുന്നത് കേൾക്ക്. അഞ്ചു മിനിറ്റ് നീ സംസാരിക്കുവാണെങ്കിൽ എന്നെ നീ കൺവിൻസ് ചെയ്യും. അതെ നന്ദൻ, ഇത്രയും കാലം നിന്റെ സർവീസിൽ ഭാര്യക്കെതിരെ നീ തോക്ക് എടുത്തിട്ടുണ്ടാവില്ല. നിന്റെ ഈ തോക്കിന്റെ ആദ്യത്തെ ഒരു ഞാനാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എന്നെ കൊന്നു. കൊല്ല്, കൊല്ല്, കൊല്ല് നന്ദൻ. എത്ര സമയങ്ങളെന്ന് കൊല്ല്, എന്നെ കൊല്ല് നന്ദൻ.